ഇരിക്കുകയാണ്. ഗലാത്തി ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗലാത്തി ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ നമുക്ക് ഒരുമിച്ച് ദൈവസ്നേഹി വായിക്കാം. നമുക്കൊരുമിച്ച് ദൈവസ്നേഹ ഭാഗം വായിക്കാം. വായിക്കുന്നു ഗലാത്തി ലേഖനം 2:15. നാം സ്വഭാവത്ത ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരത്രേ. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികൾ എന്നു വരുന്നു എങ്കിൽ ക്രിസ്തു പാപത്തിൻ്റെ ശുശ്രൂഷക്കാരൻ എന്നോ? ഒരു നാളും അല്ല. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ഇക്കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയുടെ അളവുകളെ കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ കുഞ്ഞുങ്ങൾക്കും ടീനേജേഴ്സിനും കർത്താവിൻ്റെ സന്നിധിയിൽ എൻകൗണ്ടർ ആവശ്യമാണെന്ന് നമ്മൾ കണ്ടു. ദൈവമായിട്ടൊരു ബന്ധം, തുറന്നൊരു ബന്ധം, മറ്റൊരാൾ പറഞ്ഞ് യേശുവിനെ കുറിച്ച് അറിയുന്നൊരു ബന്ധമല്ല, ഞാൻ യേശുവിനെ അറിയുന്ന അനുഭവിക്കുന്ന ഒരു ബന്ധം, അങ്ങനൊരു അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. അങ്ങനൊരു അനുഭവത്തിലേക്ക് ഇതുവരെയും നമുക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ ഹൃദയത്തോട് ഇന്നും ആഴത്തിൽ സംസാരിക്കണമേ, എന്നെ സ്പർശിക്കണമേ. എൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു ബന്ധം ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരു വ്യക്തിയും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ദൈവസ്നേഹി പ്രാർത്ഥിക്കുന്ന സമയത്താണ് കർത്താവിനോട് ശക്തമായി ഇടപെടുന്നത്. നമുക്ക് ദൈവസ്നേഹി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് മുമ്പിലായിരിക്കുമ്പോൾ കർത്താവിന് ഈ സമയത്ത് നമ്മളോട് സംസാരിക്കാൻ കഴിയും. രണ്ടാമത് നമ്മൾ പ്രധാനമായിട്ടും കണ്ട ഒരു കാര്യമാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തുടരുക, കണ്ടിന്യൂ ദ കണക്ഷൻ. ഒരു ഇലക്ട്രിക് ട്രെയിൻ അതിൻ്റെ ലൈനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പോലെ ദൈവമായിട്ട് ചേർന്ന് പോവുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നമ്മൾ ചിന്തിച്ചു, കപടത ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഉലയ്ക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വായിക്കുന്ന പോലെ പൗലോസ് ദൈവമായിട്ടുള്ള തൻ്റെ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്നതിന് ശേഷം ഉടനെ യെരുശലേമിലേക്ക് പോയി ശിഷ്യന്മാരെ കാണുകയായിരുന്നില്ല. യേശുവിനോടൊപ്പം തന്നെ ജീവിതകാലം ചെലവഴിച്ച പ്രധാനപ്പെട്ട 3 വർഷങ്ങൾ യേശുവിനോടൊപ്പം ചെലവഴിച്ച ശിഷ്യന്മാരെ പോയി കാണുന്നതിന് പകരം ദൈവസന്നിധിയിലുള്ള വെളിപ്പാടുകൾ പ്രാപിക്കുന്നതിനാണ് പൗലോസ് തൻ്റെ ജീവിതത്തിൽ മുഖ്യസ്ഥാനം കൊടുത്തത് എന്ന് നമ്മൾ കാണുകയാണ്. എന്നാൽ 3 വർഷം കഴിഞ്ഞതിന് ശേഷം, ആ എൻകൗണ്ടർ 3 വർഷം കഴിഞ്ഞതിന് ശേഷം കേഫാവിനെയും മറ്റ് ശിഷ്യന്മാരെയൊക്കെ കാണാനായിട്ട് യെരുശലേമിലേക്ക് താൻ പോയതായിട്ട് വായിക്കുന്നു. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് 14 ആണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയതായിട്ട് നമ്മളവിടെ കാണുകയാണ്. 2:15 നമ്മൾ കണ്ടു, കേഫാവ് അന്ത്യോക്യയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായോ ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായോ ഒരു തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കുകയാണ്. എല്ലാ സ്നേഹവും വെച്ചുകൊണ്ട് തന്നെ, പ്രിയപ്പെട്ടവരെ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ വിധേയത്വവും അല്ലെങ്കിൽ എല്ലാ സ്നേഹബന്ധങ്ങളും ഉറപ്പിച്ചുകൊണ്ട് തന്നെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും സ്നേഹമുള്ള കാര്യമാണ്. ചെയ്യുന്നതൊന്നും തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപജാപക സംഘം പോലെ തുടരുന്ന ശിഷ്യന്മാരെ അല്ല കർത്താവ് പ്രതീക്ഷിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ശിഷ്യന്മാരുടെ കൂട്ടം. സഭയെന്ന് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികളാണ്, ദൈവവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള. നമുക്കറിയാം, നമ്മൾ ഒരു മൊബൈൽ ഫോണിൽ ഫോൺ കോൾ വിളിക്കുന്ന സമയത്ത് നമ്മളെ ഈ ഞാൻ സാമൂട്ടി പാസ്റ്ററിനെ ഫോൺ വിളിച്ചാൽ എൻ്റെ ഫോണിൽ നിന്ന് നേരെ സിഗ്നൽ സാമൂട്ടി പാസ്റ്ററിൻ്റെ ഫോണിലേക്ക് വരികയല്ല ചെയ്യുന്നത്, എൻ്റെ ഈ സിഗ്നൽ നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയിട്ട് ഒന്നുകിൽ അവിടെയുള്ള ഒരു ടവർ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു സാറ്റലൈറ്റുമായിട്ട് ഇത് കണക്ട് ചെയ്തതിന് ശേഷം നേരെ സാമൂട്ടി പാസ്റ്ററിൻ്റെ അടുത്തേക്ക് വരികയാണ്.
എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവമായിട്ട് നേരിട്ട് ബന്ധമുള്ള പ്രിയപ്പെട്ടവർ, ദൈവമായിട്ട് നേരിട്ട് ബന്ധമുള്ള സാങ്കുട്ടി പാസ്റ്റർ, ദൈവമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഞാനും നിങ്ങൾ ഓരോരുത്തരും ഒരുമിച്ച് വരുന്ന കൂട്ടായ്മയാണ് സഭ എന്ന് വിളിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കുന്ന ഒരു കാര്യം കൂട്ടുസഹോദരനിൽ കണ്ടപ്പോ സ്നേഹത്തോടെ അത് ബോധ്യപ്പെടുത്തുന്നത് ഒരു ശുശ്രൂഷയായിട്ട് കണ്ടു പൗലോസ്. നമ്മൾ വായിക്കുകയാണ്, എന്തുകൊണ്ടാണ് പൗലോ കേഫാ വന്ധ്യോക്കിൽ വന്നാറെ എതിർത്ത് നിന്ന് നമ്മൾ വായിക്കുന്നത്? അതിന്റെ കാരണം, യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി തിരിഞ്ഞു നിന്നു. അപ്പോ യാക്കോബിന്റെ അടുക്കൽ, യാക്കോബ് അപ്പോസ്തലന്റെ അടുക്കൽ നിന്ന് വരികയാണ് എന്ന പേരിൽ വന്ന ചില നുഴഞ്ഞു കയറ്റക്കാർ, അവര് പത്രോസിന്റെ അടുക്കൽ വരുന്നത് വരെ, അന്ത്യോക്കിയയിൽ വരുന്നത് വരെ പൗലോസ് എന്ത് ചെയ്യുമായിരുന്നു? പരിച്ഛേദന ഏറ്റിട്ടില്ലാത്ത ജാതികളോടുകൂടെ ആഹാരം കഴിക്കുമായിരുന്നു. പ്രത്യേകിച്ചും യഹൂദ മതപ്രകാരം, യഹൂദ രീതികൾ പ്രകാരം അത് യഹൂദന് നിഷിദ്ധമായ കാര്യമാണ്. പക്ഷേ പത്രോസിന് ദൈവം ഒരു ദർശനം കൊടുത്തു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? ജാതികളെ അംഗീകരിക്കുമായിരുന്നു. എന്നാൽ ഈ യാക്കോബിനടുത്ത് നിന്ന് വന്നവരാണ് എന്ന പേരിൽ വന്ന ചില വ്യക്തികൾ വന്നതിന് ശേഷം പത്രോസ് അങ്ങനെയുള്ള ഒരു കാര്യം അങ്ങ് ഒഴിവാക്കി. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, പ്രത്യേകിച്ചും യഹൂദന്മാരെ സംബന്ധിച്ചുള്ള മൂന്ന് പ്രധാന കാര്യങ്ങൾ, പരിച്ഛേദന, ആഹാരക്രമങ്ങൾ, അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ശബത്തിൻ്റെ ആചരണം, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതും ഈ ക്രിസ്തീയ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് ഒരു കാരണമാണ് എന്ന് തെളിയിക്കുന്നത് പോലെയായിരുന്നു പത്രോസിന്റെ പ്രവൃത്തി ഉണ്ടായത്. അത് ഉൾക്കൊള്ളാനായിട്ട് ആര് തയ്യാറായില്ല? അപ്പോസ്തലനായ പൗലോസ് തയ്യാറായില്ല. കാരണം ദൈവത്തിൽ നിന്ന് വളരെ കൃത്യമായ വെളിപ്പാട് ലഭിച്ച വ്യക്തിയാണ് പൗലോസ്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്, ദൈവപുത്രനുമായിട്ടുള്ള ബന്ധം മാത്രം മതി, യേശുവിന്റെ രക്തത്താലുള്ള നീതീകരണം മാത്രം മതി എനിക്ക് ദൈവത്തിന്റെ പൈതലാകാനായിട്ട്. അത് വളരെ വ്യക്തമായി വചനം എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ താന് പൗലോസ് പത്രോസുമായി സംസാരിച്ചപ്പോ ഉണ്ടായ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് താഴോട്ട് നമ്മൾ ഇന്നും വായിക്കാനായിട്ട് കാണാനായിട്ട് ഇടയായിത്തീരുന്നത്. നോക്കി, ഇവിടെ നമ്മൾ കാണുകയാണ് നാം 15 വാക്യം, നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല. ആരുടെ കാര്യമാണ് അവിടെ പറയുക? പത്രോസിന്റെയും പൗലോസിന്റെയും കാര്യമാണ്. പൗലോസ് അദ്ദേഹം പത്രോസിനോട് പറയുകയാണ്, നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതികളായിട്ട് ജനിച്ചവരല്ല, നമ്മൾ ആരാണ്? യഹൂദന്മാരാണ്. നമ്മൾ രണ്ടുപേരും യഹൂദന്മാരാണ്. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കെ നാമും ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല. നോക്കി, അപ്പം ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തികളാൽ എന്ത് ചെയ്യപ്പെടുന്നില്ല? മനുഷ്യന് നീതീകരിക്കപ്പെടാനായിട്ട് കഴിയുന്നില്ല. യഹൂദനായിരിക്കെ തന്നെ നീതീകരിക്കപ്പെടാൻ ന്യായപ്രമാണം പോരാ എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചത്. ന്യായപ്രമാണത്തിന് പോരാ എന്നും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം ലഭിക്കുമെന്നും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ അതിൽ വിശ്വസിച്ചത്. എന്നാൽ 17 വാക്യം, ക്രിസ്തുവിന്റെ നീതീകരണം അന്വേഷിക്കുകയിൽ നാമും പാപികൾ എന്ന് വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നോ? അപ്പോ പൗലോസ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഞാനൊരു യഹൂദനാണ്, ഞാനൊരു ജാതീയനല്ല, ന്യായപ്രമാണത്തെ അനുസരിച്ച് വരുന്ന ഒരു യഹൂദനാണ് ഞാൻ, പക്ഷേ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നത് കൊണ്ട് നീതീകരണം സാധ്യമാകില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് സാധ്യമാകുന്നത് യേശുവിലൂടെയുള്ള, ക്രിസ്തുവിലൂടെയുള്ള നീതീകരണത്തിൽ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിലൂടെയുള്ള നീതീകരണത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ന്യായപ്രമാണവും കൂടെ അനുസരിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം, അതിൻ്റെ ഒരു ചിന്ത അല്ലേ, അതിൻ്റെ ചിന്ത എന്താണ്? പാപത്തിൽ നിന്നുള്ള മോചനം കൊണ്ടുവന്ന ക്രിസ്തുവിൻ്റെ പ്രവൃത്തി കംപ്ലീറ്റ് അല്ല എന്ന് വരുന്നു. യേശുവിൻ്റെ ക്രൂശിലെ മരണം പൂർത്തീകരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് പാപത്തിന്മേലുള്ള ജയം പൂർണ്ണമാകുന്നില്ല എന്ന് വരുന്നു എന്ന് അപ്പോസ്തലനോട് പറയുകയാണ്. അപ്പോൾ അവിടെ ചോദ്യം ചോദിക്കുകയാണ്, ക്രിസ്തു പാപത്തിൻ്റെ ശുശ്രൂഷക്കാരനാണോ? അല്ല, ഒരു നാളുമല്ല. യേശുവിൻ്റെ മരണത്തിലൂടെ നമ്മുടെ നീതീകരണം പൂർത്തിയായി എന്ന് പൗലോസ് അവിടെ പ്രഖ്യാപിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ പൂർണ്ണമാക്കുന്നതിന് യേശുവിൻ്റെ ക്രൂശിലുള്ള മരണം മാത്രം മതി എന്ന് വചനം വളരെ വ്യക്തമായി ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുകയാണ്. മറ്റൊന്നും അതിൻ്റെ പിന്നിൽ ആവശ്യമില്ല, മറ്റൊന്നിനെയും ആരെയും പ്രസാദിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഏകാഗ്രതയോടെ കൈകാര്യം ചെയ്യുകയാണ്. അതായത് നമ്മൾ വായിക്കുകയാണ്, ഞാൻ 19 വാക്യം, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അപ്പോൾ
ഞാൻ ന്യായപ്രമാണവുമായിട്ടുള്ള എൻ്റെ ഇന്നത്തെ ബന്ധം എന്താണ്? ന്യായപ്രമാണവുമായിട്ട് ബന്ധം എനിക്കൊന്നുമില്ല. കാരണം ഞാൻ ന്യായപ്രമാണത്തിന് മരിച്ചു. ന്യായപ്രമാണത്തിന് ഞാൻ മരിച്ചു. നമ്മൾ സാധാരണ പറയുമല്ലോ, ഒരു വ്യക്തി മരിച്ചു. ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി, അദ്ദേഹം അന്നുവരെ താമസിച്ചിരുന്ന ശരീരം, അല്ലെ, അദ്ദേഹത്തെ നമ്മളിവിടെ ഇങ്ങനെ കിടത്തിയാൽ, അല്ലെ, ഒരു പെട്ടിയിൽ അല്ലെ യാത്രയപ്പിന് വേണ്ടി നമ്മൾ കിടത്തുമ്പോൾ, ആ വ്യക്തി മരിച്ചു കഴിഞ്ഞ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേര് അദ്ദേഹത്തിൻ്റെ പേരല്ല, അല്ലേ. എന്താ നമ്മൾ വിളിക്കുക? മൃതദേഹം എന്നാ വിളിക്കുക, അല്ലേ. ആ വ്യക്തി പിന്നെ പേര് വിളിക്കില്ല. ഞാൻ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു കഴിഞ്ഞു. ന്യായപ്രമാണവുമായി എനിക്കിനി ഒരു ബന്ധവുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാസനിവിടെ കൃത്യമായിട്ട് പറയുകയാണ്, ഞാൻ, അല്ലേ, മറ്റൊരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നു. ഞാൻ 18 വാക്യം, ഞാൻ പൊളിച്ചത് തന്നെ വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. ഞാൻ തുടർന്നു വന്ന ചില സമ്പ്രദായങ്ങൾ, നമ്മൾ ഓരോരുത്തരും പല രീതികളിൽ നിന്നും രീതികൾ തുടർന്നു വന്നവരായിരിക്കാം. ആ സമ്പ്രദായങ്ങളിലേക്കൊക്കെ മടങ്ങിപ്പോകുന്ന വാക്കുകളും പ്രവൃത്തികളും നമ്മളിൽ നിന്നുണ്ടാകുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അന്ധവിശ്വാസങ്ങളുടെ ഭാഗമാകുന്നത്, തെറ്റായ മറ്റ് സങ്കല്പങ്ങൾ കർത്താവിൻ്റെ വീണ്ടെടുപ്പിനോട് ചേർത്ത് വെക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവം പറയുകയാണ്, നിങ്ങൾ ഒരിക്കൽ ഛർദ്ദിച്ചത് വീണ്ടും തിരിച്ചെടുക്കാൻ പോകരുത്, ഒരിക്കൽ പൊളിച്ചു കളഞ്ഞത് വീണ്ടും പണിയാൻ പോകരുത്. നമ്മൾ വായിക്കുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ, ഗിദെയോൻ എന്ത് ചെയ്തു? തൻ്റെ പിതാക്കന്മാരുടെ വിഗ്രഹങ്ങളെ തകർത്ത് കളഞ്ഞു. അത് വീണ്ടും പണിയുന്ന ഗിദെയോനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഗിദെയോൻ വിശ്വാസി നഷ്ടപ്പെട്ടെന്നല്ലേ പറയുള്ളൂ. അത് തന്നെയാണ് പൗലോസ് പറയുക, പൊളിച്ചത് പൊളിച്ചു, ഇനി പണിയാൻ പോകരുത്. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ വളരെ കൃത്യമായി പറയുകയാണ്, യേശുവുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് ജീവിക്കുന്ന ബന്ധം. ന്യായപ്രമാണവുമായിട്ടുള്ള ബന്ധം മരിച്ച ബന്ധമാണ്. 19 വാക്യം, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടത് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്താണ്? ഞാൻ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട വ്യക്തിയാണ്. നമുക്കറിയാം, ഒരു ക്രൂശിലേക്ക് ഒരു മനുഷ്യനെ തറച്ചു കഴിഞ്ഞാൽ, യേശുവിനെ ആ ക്രൂശിലേക്ക് വെച്ച് കൈകാലുകൾ ആണികൊണ്ട് ബന്ധിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ തറച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് അവിടെ നിന്ന് മോചനം, സ്വയമായിട്ട് മോചിക്കപ്പെടാനായിട്ട് കഴിയത്തില്ല. വില്ലിംഗ്ലി, മനഃപൂർവ്വമായിട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ യേശുവിനോടുകൂടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാക്യം നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യം, 20 വാക്യം നമ്മളോട് വ്യക്തമായി പറയുന്നൊരു കാര്യം, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവ പൈതലായി തീർന്ന ഒരു വ്യക്തിയെ പിന്നീട് ദൈവം കാണുന്നത് ഒരു പാപിയായിട്ടല്ല, തൻ്റെ പുത്രന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വിശുദ്ധനായിട്ടാണ്. എപ്പോഴെങ്കിലും കുറ്റബോധത്താൽ പ്രാർത്ഥനയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയൂ, യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ. ഒരേ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ മതി, ഒരേ ഒരു കാര്യം മാത്രം. അതെന്താണ്? ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് യേശുവിന്റെ രക്തത്താൽ. ശരിയാണ്, നേരത്തെ ഞാൻ ദൈവത്തിലോട്ട് വരുമ്പം ഒരു പാപി വരുന്നു എന്ന് ദൈവം കണ്ടിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ ഇന്ന് ദൈവം എന്നെ കാണുന്നത് എന്നെയായിട്ടല്ല, അതാണ് ആ വാക്യത്തിൽ, 19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച്, അല്ലേ, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ ഇന്ന് ദൈവസ്നേഹത്തിലോട്ട് ചെല്ലുമ്പോൾ പിതാവായ ദൈവം കാണുന്നത് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത സ്വന്തം പുത്രനെയാണ് എന്നിൽ കാണുക. അവനെ കാണുമ്പോൾ, അവിടുത്തെ കാണുമ്പോൾ നമുക്ക് നേരെ മുഖം തിരിച്ചു കളവാൻ അവിടുത്തെ കഴിയുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു തരത്തിലുള്ള കുറ്റബോധങ്ങളോ ഒരു തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളോ ഒരു തരത്തിലുള്ള ഭയങ്ങളോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ മാറ്റി നിർത്താൻ പാടില്ല എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലൻ നമുക്ക് തെളിയിച്ചു തരികയാണ്. ഇന്ന് രാത്രി ദൈവത്തിൽ നമ്മൾ മുഴങ്കാലും മടക്കുമ്പോൾ, എൻ്റെ ദൈവവും ഞാനും തമ്മിൽ എന്നെ ഭേദിപ്പിക്കുന്ന, എന്നെ മാറ്റി നിർത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കർത്താവേ, അതിനിൽ നിന്ന് മാറിപ്പോകുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയമെന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ. തികഞ്ഞ ബോധ്യത്തോടെ, വല്ലപ്പോഴും ഒഴുകിപ്പോകുന്നവരായിട്ടല്ല, ദൈവം വിളിച്ചു ചേർത്ത വിശുദ്ധന്മാരാണെന്നുള്ള ബോധ്യത്തോടെ മുഴങ്കാലുകൾ പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ പൂർണ്ണാധികാരത്തിൽ യേശുവിൻ്റെ രക്തത്താലുള്ള നീതീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജയത്തോടെ ജീവിക്കുന്ന ഒരാത്മീയതയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുമിച്ച് ദൈവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുക. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ മണക്കിക്കൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു.
മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. യേശു എനിക്കായി ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു. യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെടുകയാണ്. എന്നെ ദൈവം കാണുന്നത് സ്വന്തം പുത്രനെയാണ്. എന്നിൽ ദൈവം കാണുന്നത് എന്നെ സ്വന്തം പുത്രനെയാണ്. എന്നെ ഒരിക്കലും ഇനി പാപിയായി കാണുന്നില്ല. കർത്താവെ, ആ സ്നേഹത്തിനായി നന്ദി എന്ന് പറയും. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ മുഴുവൻ കാലങ്ങൾ മടക്കാം. ആ വാക്യം എടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്തലത്രേ ജീവിക്കുന്നത്. എൻ്റെ വിശ്വാസവും എൻ്റെ ആശ്രയവും ഇതാണ്, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു പുത്രനുണ്ട്, ദൈവപുത്രനുണ്ട്. അവിടുന്നാണ് എൻ്റെ ആശ്രയവും എൻ്റെ വിശ്വാസവും. എനിക്ക് മറ്റൊന്നും വേണ്ട. യേശുവിൻ്റെ ഒരു വാക്ക് മതി, യേശുവിൻ്റെ ഒരു ഹല്ലേലൂയ ഗൈഡൻസ് മതി എനിക്ക് ജീവിക്കാനായിട്ട്. മുൻകാലങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവം എന്നെ കാണുന്ന ബോധ്യത്തോടെ എന്നെ കാണാനുള്ള ഒരു കൃപ എനിക്ക് തരണേ. കർത്താവേ, പലപ്പോഴും കൊള്ളരുതാത്തവനായും കഴിവുകെട്ടവനുമായിട്ടൊക്കെയാണ് പലപ്പോഴും ഞാൻ എന്നെ കാണുന്നത്. അങ്ങനെ കാണുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. എന്നെ ഒന്നിനും കൊള്ളത്തില്ല. പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വലിയ വാക്കുകളൊക്കെ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം ദൈവം എന്നെ കാണുന്നെന്ന് കാണാൻ, എങ്ങനെ എന്നെ കാണുന്നത് കാണാൻ കഴിയാത്ത ഒരുപാട് പ്രിയപ്പെട്ടവർ ഇനി ശുശ്രൂഷയുടെ ഭാഗമാകുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളെ കാണുന്നത് ഒരു പാപിയായിട്ടല്ല, കൊള്ളരുതാത്തവനായിട്ടല്ല. ദൈവം നിങ്ങളിൽ കാണുന്നത് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന തൻ്റെ സ്വന്തം പുത്രനെയാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. മകനെ മകളെ, ഞാൻ നിന്നെ സ്നേഹിച്ചത് എൻ്റെ സ്വന്തം പുത്രനെ തന്നാണ്. അത്രയധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ കരങ്ങളെ പിടിക്കാൻ, നിന്നെ ചേർത്ത് വെക്കാൻ, നിന്റെ ഏത് പ്രതിസന്ധികളിലും നിന്നെ നയിക്കുവാൻ, പ്രിയപ്പെട്ടവനെ, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് കർത്താവ് പറയും. ഇന്ന് രാത്രി ആ ബോധ്യത്തോടെ നമുക്ക് ദൈവത്തിലേക്ക് കടന്നു വരാം. കർത്താവെ, എൻ്റെ ദൈവവും ഞാനും തമ്മിൽ എന്നെ അകറ്റിക്കളയുന്ന ഭയങ്ങൾ, എന്നെ അകറ്റിക്കളയുന്ന തെറ്റായ ബിലീഫ്സ്, എന്നെ അകറ്റിക്കളയുന്ന മറ്റെന്ത് കാര്യങ്ങളും, മറ്റേത് ബന്ധങ്ങളും, യെസ്, മറ്റേത് ബന്ധങ്ങളും, ദൈവമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് വന്ന് നിൽക്കുന്ന ഏത് ബന്ധങ്ങളും, പ്രാർത്ഥിക്കാനിരിക്കുമ്പം അതിന് കഴിയാത്ത നിലയിൽ നിങ്ങളുടെ ഹൃദയത്തെ പീഡിപ്പിക്കുന്ന ഏത് ബന്ധങ്ങളും, ഭയത്തിൻ്റെതാകാം, ആകുലതയുടെതാകാം, സമ്മർദ്ദത്തിൻ്റെതാകാം, എല്ലാം എനിക്ക് വേണ്ട, എൻ്റെ കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. ഞാൻ ജീവിക്കുന്നെങ്കിൽ ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നു ധൈര്യത്തോടെ പറയാനായിട്ട് അതിന് സന്നദ്ധതയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും മുഴങ്കാലുകളും ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവെ, അങ്ങ് എനിക്ക് തന്ന തികഞ്ഞ സ്വാതന്ത്ര്യത്തിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങ് എന്നെ കാണുന്ന പോലെ കണ്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണം. നമ്മൾ ഒരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ തുടർന്ന് കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഭക്തൻ സാങ്കുട്ടി പാസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാം. ഇന്ന് രാത്രി നമ്മളോട് ദൈവത്തിന് വചനം സംസാരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താദാസൻ ബാബുചെറിയൻ പാസ്റ്ററാണ്. ദൈവം നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട് ഹൃദയ ഏകാഗ്രമായിക്കൊണ്ട് ദൈവസ്വം നമുക്ക് പ്രാർത്ഥിക്കാം. സാങ്കുട്ടി പാസ്റ്റർ പ്രാർത്ഥിക്കും. സ്നേഹവനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ആമേൻ. ഈ രാത്രി സമയം ഞങ്ങൾ വീണ്ടും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ദൈവവചനത്തിൽ ഞങ്ങൾ ധ്യാനിച്ചതുപോലെ കർത്താവ്, ഞങ്ങൾ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടി. ദൈവമേ, ആ തരത്തിൽ ഞങ്ങൾ ന്യായപ്രമാണം വിട്ടവരാണ്, പാപത്തെ ഞങ്ങൾ ഉപേക്ഷിച്ചവരാണ്. ഇനി ഞങ്ങൾ പാപത്തിലേക്കല്ല പോകുന്നത്, ഞങ്ങളുടെ ജീവിതം കർത്താവിങ്കിലേക്കാണെന്നുള്ള തീരുമാനത്തോടെ മുഴങ്കാൽ മടക്കിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ജനത്തിനായും പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിലും ദൈവഭയത്തിലും ദൈവഭക്തിയിലും ജീവിതം നയിപ്പാ. ദൈവമേ, വിട്ടുവന്നതിലേക്കൊന്നും മടങ്ങിപ്പോകാതെ അത് കർത്താവ് ഹാലുയ പൂർണ്ണമായതിനെ വെറുത്ത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം പ്രിയപ്പെട്ടവരിടയാക്കേണ്ടതിനാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് കർത്താവെ, ദൈവത്തിനെ സൂക്ഷിക്കുന്ന ദൈവഹൃദയത്തിനെ എത്രക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവീക സന്ദേശം പകരണമേ. ഞങ്ങളോട് ചേർന്ന് മുഴങ്കാലുകൾ മടക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കായി സ്തോത്രം. അവരെ ആവശ്യമായ കർത്താവ് വിഷയങ്ങൾ മേൽ, അവരുടെ ഭാരങ്ങളുടെ മേലൊക്കെ ദൈവത്തിന് വലിയ പ്രവൃത്തി വരുവാൻ കർത്താവിടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം മഹത്വങ്ങൾ കർപ്പിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.